വഴിയിൽ കിടക്കുന്ന ഓരോ മിണ്ടാപ്രാണിക്കും കരുതലിന്റെ കരം നീട്ടണമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഇന്ന് കൊച്ചിയിൽ ഒരു കുഞ്ഞിന്റെ ചികിത്സ വഴിയിൽ മുടങ്ങി. തൊട്ടുപൊള്ളുന്ന പനിയുണ്ട്, മരുന്ന് വാങ്ങണമെന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ പോലീസ് കേട്ടില്ല. മരുന്ന് നൽകിയ മെഡിക്കൽ ഷോപ്പ് ഉടമയോട് കട പൂട്ടിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. കരിങ്കൊടി പേടിയിൽ ആരെയാണ് സർക്കാർ തോൽപ്പിക്കുന്നത്? ജനമൈത്രി പോലീസ് എന്നാണ് പേര്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ പാവം ജനത്തെ മറക്കും. അത്തരത്തിലൊരൊറ്റപ്പെട്ട സംഭവം ഇന്നലെയും ഉണ്ടായി. കോട്ടയം പാമ്പാടി സ്വദേശി ശരത് എയർപോർട്ടിലെത്തി മടങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനാൽ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ ശരത്തിന്റെ 4 വയസ്സുകാരൻ മകന് കടുത്ത പനി അനുഭവപ്പെട്ടതോടെ ഇവർ മരുന്നു വാങ്ങുന്നതിനായി മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ കാർ നിർത്തി. ഈ സമയം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയിരുന്നു. എന്നിട്ടും കാർ നിർത്തി മരുന്ന് വാങ്ങാൻ പോലീസ് അനുവദിച്ചില്ല. തുടർന്ന് കാർ മറ്റൊരിടത്ത് നിർത്തിയ ശേഷം ശരത് കുഞ്ഞിനെയും എടുത്ത് മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്നു. മരുന്നു വാങ്ങി മടങ്ങവെ പോലീസ് വീണ്ടും കയർത്തു. ഇത് കണ്ട് മെഡിക്കൽ ഷോപ്പ് ഉടമ മത്തായി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞതോടെ മത്തായിക്ക് നേർക്കും ശകാരം. കട പൂട്ടിക്കുമെന്ന് ഭീഷണി. മെഡിക്കൽ ഷോപ്പ് ഞാൻ പൂട്ടിക്കും, എന്നാ പിന്നെ ആർക്കും മരുന്ന് പിടിക്കണ്ടല്ലോ സാറ്. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഈ ഇത്രയും ദാഷ്ട്യം ഒരു എസ് ഐ പെരുമാറാൻ പാടില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI സതീശനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പോലീസിന്റെ ഭീഷണിക്കിരയായ ശരത് വ്യക്തമാക്കി. അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ അദ്ദേഹം നോട്ട് എടുത്തിട്ട് പറഞ്ഞു കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വണ്ടി നമ്പർ നോട്ട് എടുത്തു. അപ്പം ഞങ്ങൾക്കറിയാം, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പറ്റിയോ, കള്ളപ്പറ്റി എന്തെങ്കിലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തന്നെ ഞങ്ങൾ ആലുവ റൂറൽ എസ്പിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു, കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസിന് പ്രധാനമാണ്. പക്ഷേ പനിച്ചു വിറച്ച കൈക്കുഞ്ഞുമായി പിതാവ് കരിങ്കൊടി കാട്ടാൻ എത്തുമെന്ന് ചിന്തിച്ച പോലീസ് ബുദ്ധി അല്പം കടന്നുപോയി. പോലീസിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ, ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രധാനമാണ് ഒരു പിതാവിന് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ. പോലീസിന് അവരുടെ പക്ഷവുമുണ്ട്. സുരക്ഷയുടെ പേരിൽ രാവിലെ മുതൽ പൊരിവെയിലത്താണ്. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. മണിക്കൂറുകളോളം നടുറോഡിൽ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥയും കണക്കിലെടുക്കണമെന്ന് അവർ വാദിക്കുന്നു. എത്ര വാദിച്ചാലും ചില ചെയ്തികൾക്ക് ന്യായീകരണമില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.